അസ്മിത, മറ്റൊരു വാർത്തയുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ താൻ അടക്കമുള്ള മാവേലിക്കര യൂണിയൻ അംഗങ്ങൾക്കെതിരെ കേസെടുത്തത് രാഷ്ട്രീയ പകപോക്കന്റെ ഭാഗമെന്ന് ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി സുഭാഷ് വാസു. അരൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി ഡി ജെ എസിനെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമമെന്നും എന്നാൽ ഇത് വിലപ്പോവില്ലെന്നും സുഭാഷ് വാസു പ്രതികരിച്ചു. പാർട്ടി തീരുമാനിച്ചാൽ അരൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പരാതിയിൽ സുഭാഷ് വാസു ഉൾപ്പെടെ 10 പേർക്കെതിരെ കഴിഞ്ഞയാഴ്ചയാണ് മാവേലിക്കര പോലീസ് കേസെടുത്തത്. മൈക്രോ ഫിനാൻസിന്റെ പറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന മുൻ യൂണിയൻ ഭാരവാഹികളുടെ അടക്കമുള്ളവരുടെ പരാതിയിലായിരുന്നു നടപടി. എന്നാൽ ഒരു വർഷം മുൻപ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ക്രമക്കേടില്ലെന്ന് കണ്ടെത്തിയ സംഭവത്തിലാണ് വീണ്ടും മാവേലിക്കര പോലീസ് കേസെടുത്തതെന്ന് സുഭാഷ് വാസു പറഞ്ഞു. കേസെടുത്ത് അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിനെ പ്രതിരോധത്തിലാക്കാമെന്ന് കരുതേണ്ട. നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായവരാണ് തനിക്കെതിരെ നീക്കം നടത്തിയതെന്നും എസ് എൻ ഡി പി മാവേലിക്കര യൂണിയൻ പ്രസിഡന്റ് കൂടിയായ സുഭാഷ് വാസു പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് യൂണിയനിൽ ഒരു പി യൂണായിട്ട് പോലും ഇരിക്കാൻ യോഗ്യനുള്ളവനല്ല ശ്രീദേവ്. അവൻ്റെ സംസ്കാരം കൊണ്ട് ഈ പരാതികൾ പെണ്ണുങ്ങൾ ഇരിക്കും ഇങ്ങനെയുള്ള ഈ മൈക്രോയിലുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ പറഞ്ഞ് വെളിയിലെടുത്ത അവനെയാണ് വലിയ ആൾക്കാരായി പലരും ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ചില രാഷ്ട്രീയമായ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. അരൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ സുഭാഷ് വാസുവിന്റെ പേരാണ് ബി ഡി ജെ എസ് പ്രധാനമായും പരിഗണിക്കുന്നത്. അതിനാൽ ഈ ഘട്ടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം ബി ഡി ജെ എസ് രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശന്റെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും പരാതി നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുഭാഷ് വാസു വ്യക്തമാക്കി. 24 ആലപ്പുഴ. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24-ൽ.